गुड मॉर्निंग माई डियर कुट्टूस, हाउ आर यू ऑल? होप यू ऑल आर सेफ अट होम. പുറത്തൊന്നും പോകരുത് കേട്ടോ. നല്ല മക്കളായിട്ട് ഉമ്മയും ഉപ്പയും ഒക്കെ പറയുന്നത് കേട്ട് വീട്ടിലിരിക്കണം. ഓക്കെ, എന്നിട്ട് ബുക്കിലുള്ളതൊക്കെ വായിച്ച് പഠിക്കുക. ഇന്ന് നമ്മൾ എന്തെടുക്കാൻ പോകുന്നത് അറിയോ? വി ആർ ഗോയിങ് ടു ടേക്ക് എ ഷോർട്ട് സ്റ്റോറി. ഒരു കുഞ്ഞ് സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എടുക്കുന്നതിന് മുന്നായിട്ട് മാം ഒരു കാര്യം ചോദിക്കട്ടെ. എൽ കെ ജിയിൽ നിങ്ങൾ ടു ഗോഡ്സിൻ്റെ സ്റ്റോറി പഠിച്ചിട്ടുണ്ടായിരുന്നോ? ആ സ്റ്റോറിയിലുണ്ടായിരുന്നു എന്തായിരുന്നു, രണ്ട് ഗോഡ്സ് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യായിരുന്നു, അവരിങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് ബ്രിഡ്ജിൻ്റെ നടുവിലെത്തി അല്ലേ. നടുവിലെത്തിയ സമയത്ത് എന്താ സംഭവിച്ചേ, അവർക്ക് രണ്ട് പേർക്കും ഫസ്റ്റ് ക്രോസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഫൈറ്റ് ചെയ്ത് അവരെന്ത് ചെയ്തു, രണ്ട് പേരും വെള്ളത്തിലേക്ക് അങ്ങ് വീഴു അല്ലേ. അതല്ലായിരുന്നു നമ്മൾ എൽ കെ ജിയിൽ പഠിച്ച സ്റ്റോറി. എന്നാൽ നമ്മൾ യു കെ ജിയിൽ പഠിക്കാൻ പോകുന്നത് ടു ഗോഡ്സിൻ്റെ സ്റ്റോറിയാണ്. പക്ഷേ ടു വൈസ് ഗോഡ്സാണ്, നല്ല ബുദ്ധിയുള്ള ഗോഡ്സാണ്. എന്തുകൊണ്ടാണ് ആ ഗോഡ്സിന് ബുദ്ധിയില്ല എന്ന് പറഞ്ഞതെന്നറിയോ? നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കിയേ എങ്ങനെ, എന്തുകൊണ്ടാണ് അവർക്ക് ബുദ്ധിയില്ല എന്നുള്ളത് നോക്കാം. ഓക്കെ, പ്ലീസ് വാച്ച്. വൺ ഡേ ടു ഗോഡ്സ് വർ ക്രോസിംഗ് എ നാരോ ബ്രിഡ്ജ്. വൺ കുഡ് ഗെറ്റ് അക്രോസ് അറ്റ് എ ടൈം. One came from the right and the other came from the left. They met in the middle of the bridge. Each wanted to cross the bridge first. So they started fighting. That time, one of the gods thought about the old story of the two gods. When those two gods were also fighting on the narrow bridge to cross first, they both fell into the river and drowned. So, one god thought wisely and said, "It is useless fighting on this narrow bridge. I will lay down on this bridge and you can step over me and cross this bridge." The other god agreed and both the gods crossed the narrow bridge safely and happily. Dear friends, the moral of the story is always think wisely before you act. Ellarum video kandallo, ishtayo? Okay, very good. ഈ വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് ഈ ടു ഗോഡ്സ് വൈസാന്ന് പറയാൻ കാരണം. എന്തുകൊണ്ടാണ് അവർ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗോഡ് പറഞ്ഞ് ഞാനിവിടെ ഇരുന്ന് തരാം, എന്നിട്ട് നീ എൻ്റെ മേലെ കൂടെ ക്രോസ് ചെയ്ത് പോയിക്കോന്ന് പറഞ്ഞു അല്ലേ. ആൻഡ് ദ അതർ ഗോഡ് ക്രോസ്ഡ് ഹാപ്പിലി ആൻഡ് സേഫ്ലി. രണ്ടുപേരും എന്തായി, സുഖമായിട്ട് ക്രോസ് ചെയ്തു അല്ലേ. മറ്റേ മുമ്പത്തെ കഥയെ പോലെ അവർ ക്രോസ് ചെയ്യാണ്ട് അവർ ഫൈറ്റ് ചെയ്യായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാം, എന്താ സംഭവിക്കാം, യെസ് വീട് പോകുമായിരുന്നു അല്ലേ, വെള്ളത്ത് മുങ്ങുമായിരുന്നു. പക്ഷേ ഈ ഗോഡ്സ് വൈസായതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ഗോഡ് പറഞ്ഞു ഞാനിവിടെ ഇരിക്കാം, നീ എന്ത് ചെയ്തോളാം എൻ്റെ മേലെ കൂടെ ക്രോസ് ചെയ്ത് പോയിക്കോന്ന് പറഞ്ഞു അല്ലേ. ഇതിൽ നമുക്ക് കിട്ടിയ ഗുണപാഠ എന്താണ്, വാട്ട് ഇസ് ദ മോറൽ ഓഫ് ദി സ്റ്റോറി? യെസ്, തിങ്ക് ട്വൈസ് ബിഫോർ യു ആക്ട് ഓർ തിങ്ക് വൈസ്ലി ബിഫോർ യു ആക്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് ചെയ്താൽ എന്താ സംഭവിക്കുക, ഇത് ചെയ്താൽ ശരിയാവോ എന്നൊക്കെ എല്ലാവരോടും ചോദിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും കേട്ട് ഇതിൻ്റെ കൂടെ പറഞ്ഞു നോക്കുക കേട്ടോ. എന്നിട്ട് ഇത് കാണാതെ പഠിക്കണം. മാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഫുള്ള് സ്റ്റോറി എന്ത് ചെയ്യണം, മാമിന് പറഞ്ഞുതരണം. പറഞ്ഞുതരുമോ? യെസ്, നമുക്ക് നോക്കാം കേട്ടോ. ഇനി ടു ഡേയ്സ് ഹോളിഡേയ്സ് ആണ് അല്ലേ. ഈ ഹോളിഡേയ്സ് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ മക്കൾ ഈ സ്റ്റോറി ഫുള്ളായിട്ട് പറഞ്ഞുതരണം. ഷോർട്ട് സ്റ്റോറിയാണ്, മക്കളെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ പഠിക്കുക, നല്ല മക്കളാവാം, നമ്മൾ തോരെ സ്റ്റാർ തരും. ഏ, നിങ്ങളുടെ സ്റ്റാറാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ബൈ.